ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. വൈകിട്ട് 5 മണിക്കാണ് യോഗം. തദ്ദേശ വകുപ്പ് മന്ത്രിയും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഈ ദുരന്തമുണ്ടായിട്ട് ഏതാണ്ട് ഒരാഴ്ചയാകുന്നു, അപ്പോഴേക്കും ഇന്ന് യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെ? അനുജ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ചും CPMനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തി. സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇത് എന്ന വലിയ വാദങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കാൻ, ഉന്നതതല യോഗം വിളിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ആരോപണം ഇത് UDFൻ്റെയും ഒപ്പം തന്നെ LDFൻ്റെയും ഒത്തുകളിയാണെന്നൊരു ആരോപണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. UDF ആണെങ്കിൽ സർക്കാരിൻ്റെ പരാജയമെന്ന ആരോപണവുമായും രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ ഇതിൽ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല, ഇതുവരെ ഇത് അണയ്ക്കാൻ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആരായും. പ്രത്യേകിച്ചും തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷിനൊപ്പം മറ്റു ചില മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും. എറണാകുളം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഓൺലൈനിൽ ഒരുപക്ഷെ ഈ യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ എന്താണ് എന്നതുൾപ്പെടെ വിശദീകരിക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെടും. മാത്രമല്ല, ഈ തീപിടുത്തം കൂടുതൽ അപകടകരമായി മാറാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്താണ് സ്വീകരിച്ചത്, ഇനി എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുകയും ചെയ്യും. ഹൈക്കോടതി ഉൾപ്പെടെ സർക്കാരിനെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ AG ഈ വിഷയം പരിഹരിക്കാനായി മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ട്. അനുജ, ശരി, ശാശ്വത പരിഹാരം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ വിഷയത്തിൽ ഉന്നതതല യോഗം ചേരുന്നത്. കോടതി എന്താണ് ഇന്ന് നടത്തിയ നിരീക്ഷണം? മാലിന്യമില്ലാത്ത അന്തരീക്ഷത്തിലുള്ള അവകാശം കൊച്ചിയിലടക്കം പൗരന്മാർക്ക് നഷ്ടമാകുന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി.